നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരത് കേസരി ടിവിയിലേക്ക് സ്വാഗതം. ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന് തിരിച്ചടിയായി 26 നേതാക്കൾ BJP യിൽ. ഇക്കുറി സംസ്ഥാനത്തെ ഭരണവിരുദ്ധ തരംഗം വോട്ടാക്കി മാറ്റാനാവുമെന്ന കോൺഗ്രസിന്റെ കണക്കൂട്ടുകൾ തെറ്റിച്ചാണ് സ്വന്തം നേതാക്കൾ മറുകണ്ഠം ചാടിയത്. PCC മുൻ ജനറൽ സെക്രട്ടറി ധരംപാൽ, ഠാക്കൂർ ഖണ്ഡ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് BJP യിൽ ചേർന്നതെന്നത് സംസ്ഥാനത്ത് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ജീർണാവസ്ഥ എടുത്തുകാട്ടുന്നു. ധരംപാൽ ഉൾപ്പെടെ 26 മുതിർന്ന നേതാക്കൾ BJP യിൽ ചേർന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വോട്ടെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നേതാക്കളുടെ കൂടുമാറ്റം. കോൺഗ്രസ് വിട്ടെത്തിയ നേതാക്കളെ ഹിമാചൽ മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ, ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള സുധൻ സിംഗ്, ഷിംലയിലെ BJP സ്ഥാനാർത്ഥി സഞ്ജയ് സൂ തുടങ്ങിയവരാണ് സ്വീകരിച്ചത്. സംസ്ഥാനത്ത് BJP യുടെ ചരിത്ര വിജയത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഇവർ ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് പാർട്ടിയിലെ വിമതശല്യം BJP നേട്ടമാക്കിയപ്പോൾ സ്വന്തം പാളയത്തിലെ അസ്വാരസ്യങ്ങളും മറനീക്കി പുറത്തു വരികയാണ്. BJP നേതാവും ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ പ്രേംകുമാർ ധുമാൽ പാർട്ടിയിൽ വിമതശല്യമുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. ഇക്കുറി ഇദ്ദേഹത്തിന് മത്സരിക്കാൻ ടിക്കറ്റ് ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ വട്ടം മുഖ്യമന്ത്രിയാവുമെന്ന് കരുതിയ പ്രേംകുമാർ ധുമാൽ അപ്രതീക്ഷിതമായി തോറ്റത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. BJP യിൽ മാത്രമല്ല കോൺഗ്രസിലും വിമതരുണ്ടെന്നാണ് പ്രേംകുമാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ സർക്കാർ രൂപീകരിക്കാൻ കൂടുതൽ സാധ്യത BJP ക്കായതിനാൽ വിമതശല്യം കൂടുതൽ തന്റെ പാർട്ടിയിലാണെന്നും ഇദ്ദേഹം സമ്മതിക്കുന്നു. 12 മാർച്ചിനാണ് ഹിമാചലിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഫലപ്രഖ്യാപനം 8 മാസം ഗുജറാത്തിനൊപ്പമാകും വരിക. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ